ആദരണീയ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും ഹൃദ്യമായ നമസ്കാരം. വളരെയധികം സവിശേഷതയുള്ള ഒരു ദിനമായിട്ടാണ് ഞാൻ ഇന്ന് ഇതിനെ കാണുന്നത്. വിശ്വഗിരി കുടുംബത്തിലേക്ക് വരുവാനുള്ള ഒരവസരം ഇത് മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും സവിശേഷമായ അവസരം കൂടിയാണിത് എന്ന് ഞാൻ കരുതുന്നു. കാരണം തിരുമേനി സൂചിപ്പിച്ചതുപോലെ ഈ ഒരു സ്ഥാപനം ഈ ലോകത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പോകുന്നതും ഏറ്റവും മാതൃകാപരമായ പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നതും ഒരുപക്ഷെ പ്രതീക്ഷയിലൂടെയാണ് എന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അതിശയോക്തിയില്ല. അതിനാൽ പ്രതീക്ഷയുടെ ഒരു ഭാഗമാകാൻ എനിക്കും ഒരവസരം നൽകിയതിന് ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി എന്ന പ്രാർത്ഥന. സി എം സി വെല്ലൂരിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ പക്ഷേ ഏർപ്പുള്ള ഒരു പേരാണ് പുഷ്പഗിരി എന്ന് പറയുന്നതിലും തെറ്റില്ല. കാരണം ഇപ്പൊ വന്നപ്പോഴൊക്കെ ഒരു മാത്രം ഗവൺമെന്റ് അറിയാം ഇനിയും ധാരാളം ഡോക്ടർമാരുടെ ജോലി മുൻപും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പരിചിതമായിട്ടുള്ള ഒരു നാമധേയം കൂടിയാണ് എന്നൊന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ പ്രതീക്ഷയോടെ കൂടി ലോകത്തെ നോക്കിക്കാണുമ്പോൾ ഡോക്ടർ മഞ്ജു സൂചിപ്പിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത്. ഞാൻ യോജിക്കുന്നു എങ്കിലും ഒരുപക്ഷെ നമ്മുടെ കാഴ്ചപ്പാട് നമുക്ക് തമ്മിൽ തന്നെ ഒരുപാട് പ്രതീക്ഷ ജനിപ്പിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ദിവസം ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല, ആദ്യമായി ഓട്ടിസം എന്നുള്ള ഒരു അവസ്ഥയെ കുറിച്ച് ഞാൻ വായിച്ചറിയുന്നത് ടെമ്പിൾ ഗ്രാൻഡിന്റെ തിങ്കിങ് ഇൻ പിക്ചേഴ്സ് എന്നുള്ള പുസ്തകത്തിലൂടെ 1995 പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു, അതുകൊണ്ട് ആ സമയത്ത് അത് വായിക്കാൻ തുടങ്ങിയില്ല. MBBS പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലോട്ടിലിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ആ പുസ്തകം സമ്മാനിക്കുന്നത്, ആദ്യമായി തിങ്കിങ് ഇൻ പിക്ചേഴ്സ് എന്നുള്ള ആ പുസ്തകം വായിക്കുന്നത്. അപ്പോൾ പ്രീ ഫൈനൽ ഇയർ ആകുമ്പോൾ തേർഡ് ഇയർ ആകുമ്പോൾ സൈക്കോളജി സൈക്കാട്രി അതുപോലെ ചൈൽഡ് ഡെവലപ്മെന്റ് ഒക്കെ പോസ്റ്റിംഗ് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കുഞ്ഞുങ്ങളെ കാണുവാനും പഠിക്കുവാനും ഒക്കെ സാധിച്ചിരുന്നു. അതിൽ നിന്നുമൊക്കെ ഞാൻ മനസ്സിലാക്കിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ടെമ്പിൾ ഗ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പുസ്തകത്തിലെ സാരാംശവും ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ തീർച്ചയായിട്ടും പ്രസക്തമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുമാത്രം മനസ്സിന്റെ ആഴത്തിൽ പതിഞ്ഞ ഒരു പുസ്തകമായതുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾക്ക് ശേഷവും അതിനെ കുറിച്ച് സംസാരിക്കണമെന്നുള്ള മനസ്സിൽ വരിക. തിങ്കിങ് ഇൻ പിക്ചേഴ്സ് എന്നുള്ള ആ ഒരു തലക്കെട്ടിൽ തന്നെ ദൃശ്യങ്ങളിലൂടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് താൻ എന്ന് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഡോക്ടർ ടെമ്പിൾ ഗ്രാൻഡ് ലോകത്തിനോട് ആഹ്വാനിക്കുകയാണ്. വളരെയധികം പ്രൗഢിയോടെ വളരെയധികം അഭിമാനത്തോടു കൂടി തലയുയർത്തി നിന്നുകൊണ്ട് ലോകത്തിനെ അഭിസംബോധന ചെയ്യുകയാണ് ഡോക്ടർ ഹെൽ. ആ പുസ്തകത്തിലൂടെയും അതിനുശേഷം അവരുടെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ നമുക്കത് അറിയാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഇനിയിപ്പോൾ പ്രസംഗങ്ങളാണ് എല്ലാവരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രസംഗങ്ങളിൽ ഒരിക്കലും ആകൃഷ്ടരാകാത്ത കുഞ്ഞുങ്ങളാണ് പ്രസംഗങ്ങളിലൂടെ ഒരിക്കലും ഒരുപക്ഷെ ആകൃഷ്ടരാകാത്ത കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഇടയിൽ ഇന്നിവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് അവരുടെ ഉറവുകൊണ്ടാണ് എന്ന് നാം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവർ ചിന്തിക്കുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ അറിയാത്തത് കൊണ്ടാണ് എന്നാണ് ആ പുസ്തകത്തിലൂടെ അവർ നമുക്ക് വെളിപ്പാക്കി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുറ്റും കൊണ്ട് തിരിഞ്ഞു നോക്കിയാൽ ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ തന്നെ കഴിഞ്ഞ ഒരു 40 വർഷക്കാലം നമ്മൾ എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തുകയും പരസ്പരം ചിന്തിക്കുകയും ചെയ്യുന്ന
ഇന്ന് നമുക്ക് എത്ര പേർക്ക് 800 പേജുള്ള ഒരു പുസ്തകം എഴുതാൻ വായിക്കുവാനുള്ള ക്ഷമയുണ്ട് എന്ന് എനിക്ക് അറിയില്ല. ബിബിസി പഠിച്ച എല്ലാവർക്കും തീർച്ചയായിട്ടും കാണുമെന്ന് എനിക്കറിയാം. ശാസ്ത്രം പേഴ്സണൊക്കെ വായിച്ച് വന്നതുകൊണ്ട് ഒരു പക്ഷേ ആ ശീലങ്ങൾ മറക്കില്ലായിരിക്കും. പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേർക്ക് ഒരു ബൃഹത്തായ പുസ്തകം വായിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അത് തന്നെ ഇന്ന് ഗ്രാഫിക് നോവൽസ് ആയിട്ട് വരികയാണ്. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഗ്രാഫിക് നോവൽസ് വായിക്കുവാനായിട്ട്. ഇനി അതുപോലെ നെറ്റ്ഫ്ലിക്സിലൂടെയോ ആമസോണിലൂടെയോ ഒക്കെ സിനിമകൾ കാണുവാൻ വീടിന്റെ ഒരു വിഭാഗത്തിൽ തന്നെ സിനിമകൾ കാണുവാൻ അതിലേറെ ഇഷ്ടമാണ്. ഇനി അതുമില്ലായിരുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയൊരു 5 മിനിറ്റുള്ള വീഡിയോ കാണുവാൻ അതിലേറെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഇനി അതും വയ്യ എന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് അല്ലെങ്കിൽ 50 സെക്കൻഡ് ഉള്ള ഒരു ചെറിയ വീഡിയോ വാട്സാപ്പിലൂടെ അയക്കുകയാണെങ്കിൽ അത് എത്ര ലക്ഷങ്ങൾക്ക് ആ വീഡിയോ ചെന്നെത്തി എന്ന് ചോദിച്ചാൽ മതി നമുക്ക്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആശയവിനിമയത്തിൽ നമ്മുടെ ചിന്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങളാണ്. അത് കാലക്രമേണ നമ്മുടെ എല്ലാവരുടെ പേരിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ അവസാനം പറഞ്ഞ ഒരു പ്രതിഭാസം ചുരുങ്ങിയ സമയം കൊണ്ട് ദൃശ്യമായി അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളെ ആകർഷിക്കാനാകുന്ന നാം ആകർഷകരാകുന്ന നമ്മുടെ ഒരു വയറാണ് നമ്മുടെ പ്രിയയിൽ ഇപ്പോൾ എല്ലാവരെയും നമ്മുടെ എല്ലാവരെയും കരച്ചോളം ഇപ്പോൾ ആ രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു മാറ്റം കാലയെ നോക്കി കണ്ട കുഞ്ഞുങ്ങളാണ് അവർ ചിന്തിക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ ദൃശ്യങ്ങളിലൂടെയാണ്. ദൃശ്യ ചിന്തനം എന്നാണ് അതിനെ